ഹബീബുന സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങളെ പാപ്പയെ സ്നേഹിക്കുന്നവരാണ്, അവിടുത്തെ മഹബ്ബത്ത് വെക്കുന്നവരാണ്. ഹബീബായ തങ്ങളോട് പിൻപറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ പിൻപറ്റുന്നവരാണ് എന്ന് പറയുന്നവരാണ് നമ്മൾ. ധാരാളം സലാത്ത് ചൊല്ലുന്നവരാണ് നമ്മൾ. ദിവസം ആയിരക്കണക്കിനും കോടിക്കണക്കിനുമൊക്കെ സലാത്ത് ചൊല്ലുന്ന മുഅ്മിനീങ്ങളുണ്ട്. എല്ലാ വിഷയത്തിലും സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ പാപ്പയോട് പിൻപറ്റി എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ ഞാനും നിങ്ങളുമൊക്കെ പിറകോട്ടാ. അത് ഏത് വിഷയമാ? ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവത്തിന്റെ വിഷയത്തിൽ ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം പിൻപറ്റുന്ന കാണുന്നില്ല. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഖൈറുള്ളവർ ആരാണ്? ഖൈറുക്കും ലി അഹ്ലിഹി, ആരാണ് ഏറ്റവും ഖൈറുള്ളവർ? ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി പറയുകയാണ് മാതാപിതാക്കളോട്, അതേ കുടുംബക്കാരോട്, അയൽവാസികളോട്, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുന്നവർ അവനാണ് ഏറ്റവും ഖൈറുള്ളവനെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങളെ നാം സ്നേഹിക്കുന്നു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈ. ഏറ്റവും മുൻപന്തിയിൽ വെക്കേണ്ടത് ലോകത്തിന്റെ നേതാവിനെയാണ് സ്നേഹത്തിന്റെ കാര്യത്തിലും. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങളെ കഴിച്ചിട്ടേ ബാക്കിയുള്ളവരുള്ളൂ. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ പാപ്പയുടെ സ്വഭാവം എന്താണ്? സ്വഭാവത്തിന്റെ ഉടമയാണ് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ. ആ സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഞാനും നിങ്ങളും ഫെയിൽഡിലാണ്. സഹാബാക്കൾക്കിടയിലൊക്കെ ചർച്ചയാണ് ലോകത്തിന്റെ പ്രവാചകൻ വല്ലാത്തൊരു സ്വഭാവമാണ്. എന്നാൽ ഓരോരുത്തരുടെയും സ്വഭാവം മനസ്സിലാവണമെങ്കിൽ അവരവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കണം, അല്ലെങ്കിൽ അയൽവാസികളോട് ചോദിക്കണം. വലിയ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരില്ലേ? അതേ പാവങ്ങളെ അത്താണിയായി അതേ അവരെ നോക്കുന്നവരില്ലേ? അവരുടെ അവസ്ഥ എന്താണ്? ചില ആളുകൾ വീട്ടിൽ മൃഗത്തിന്റെ സ്വഭാവമാണ്, ഗർജിക്കുന്ന സിംഹത്തിന്റെ സ്വഭാവമാണ്. ഭാര്യയോടും അതേ നിസാര പ്രശ്നത്തിന്റെ പേരിൽ മാതാപിതാ ആക്ഷേപിക്കുന്ന എത്ര പേരുണ്ട്. എന്നാൽ സ്വഹാബാക്കൾ അതാ ആയിഷ ബീവിയോട് ചോദിക്കുന്നു, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹ്, അതേ ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ, തങ്ങൾ പാപ്പയുടെ സ്വഭാവം എന്താണ്? ആയിഷ ബീവി അവിടുന്ന് പറയുന്നു. ആയിഷ ബീവി പറയുകയാണ് അൽ ഖുർആൻ. സ്വഹാബാക്കളെ, തങ്ങളുടെ വർത്തമാനം ഖുർആനാണ്, സ്വഭാവം ഖുർആനാണ്. ആ സ്വഭാവത്തെ പിൻപറ്റുന്നവരാണോ നാം? നബി തങ്ങളെ ഇഷ്ടവെക്കുന്നെന്ന് പറയുന്നു. അതെ, നമുക്ക് ഹുസ്നുൽ ഖുൽഖിൽ പിന്നിലാണ്. സൈക്കോളജി പരമായിട്ട് പഠനം നടത്തിയപ്പോൾ പഠന പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ ഗവേഷണം നടത്തിയപ്പോൾ പഠനത്തിൽ അവർക്ക് കിട്ടിയ റിപ്പോർട്ട് 100-80% വീട്ടിലുള്ള സ്വഭാവത്തിന്റെ പേരിൽ അവർ പഠനത്തിൽ വൈകല്യമുണ്ടാവുന്നു. സൈക്കോളജിയിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഫാമിലിയെ കുറിച്ച് പറയുന്നുണ്ട്. പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾ അവരെ കുറിച്ച് പറയുന്നു, സൂഫിക് ഫാമിലി, മൃഗത്തിന്റെ സ്വഭാവമുള്ള ഫാമിലികളുടെ കൂട്ടത്തിൽ ആ കുട്ടി പെട്ടാൽ
കുട്ടിയുടെ പഠനത്തിന് വൈകല്യമുണ്ടാവും. സ്നേഹം കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്, സ്വഭാവം കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. എത്രയോ പെൺമക്കൾ കുഫ്രിയത്തിന്റെ പിന്നാലെ ഓടുകയാണ്. കാരണം എന്തേ? യഥാർത്ഥമായ സ്നേഹം മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നില്ല. സൈക്കോളജിയിൽ അതിന്റെ താരീഫ് പറയുന്നുണ്ട്. കിട്ടേണ്ടത് കിട്ടേണ്ട സ്ഥലത്തിൽ നിന്ന് കിട്ടാതെ പോകുമ്പോൾ എവിടെ ചെന്നാണോ കിട്ടുന്നത്, അവിടെ നിന്ന് എടുക്കുന്ന സാധനമാണ് ഈ സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് അത് കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. നിസാര പ്രശ്നത്തിന്റെ പേരിൽ മാതാപിതാക്കൾ കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങളാണ് ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ്. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവം എന്താ? ഒരൊറ്റ ചരിത്രം പറഞ്ഞിതാ ഇവിടെ വെറുതാരംഭിക്കുകയാണ്. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തതാ ഒരു വലിയ പൗടി ഉണ്ടായിരുന്നു മദീനത്ത്. ആരാണ്? ഉസാമത്ത് ബിൻ ഉസാൽ. എത്രയോ സഹാബാക്കളെ കൊണ്ടൊടുക്കിയ മനുഷ്യനാണ് ആ ഉസാമത്ത് ബിൻ ഉസാലിനെ. അതാ പ്രഗത്ഭരായ സഹാബാക്കൾ പിടിക്കുന്നു മദീനയുടെ മദീന പള്ളിയുടെ അടുത്തുള്ള തൂണിൽ വലിഞ്ഞു കെട്ടുകയാ. ഉമർ ഫാറൂഖ് തങ്ങളുണ്ട് വാളും പിടിച്ചിട്ട്. നബി തങ്ങളുടെ ഓർഡർ കിട്ടിയാൽ ഇവന്റെ തലങ്ങ് ഞാൻ വെട്ടുമെന്ന് പറയുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അദാ ളുഹുർ നിസ്കാരത്തിന് വേണ്ടി മദീനത്തെ പള്ളിയിൽ വരുന്നു. സഹാബാക്കളൊക്കെ വലിയ സന്തോഷത്തിലാണ്. സഹാബാക്കളതാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തു പോയിട്ട് പറഞ്ഞു, തങ്ങളേ നമ്മുടെ ഇഖ്വാനുകളെ കൊന്നൊടുക്കിയ ആ ഉസാമത്ത് ബിൻ ഉസാലിനെ പിടിച്ചു കെട്ടിയിട്ടുണ്ട് തങ്ങളേ. അങ്ങനെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉസാമത്ത് ബിൻ ഉസാലിന്റെ അടുക്കൽ പോയി ചോദിച്ചു, നീ വലിയ ശത്രുവാണല്ലേ, ഇസ്ലാമിലേക്ക് നീ വരുന്നോ മോനെ? അവിടെ നിന്ന് പറഞ്ഞുല മുഹമ്മദ്, ഒരിക്കലും ഇല്ല മുഹമ്മദേ, അതിനെ എന്നെ കിട്ടൂല. സഹാബാക്കളോട് ചോദിച്ചു, വലിഞ്ഞു കെട്ടിയതല്ലേ, ഭക്ഷണം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല തങ്ങളെ, നമ്മുടെ സഹോദരന്മാരെ കൊന്ന ഇവര് എന്ത് കൊടുക്കാനാ? അതാ ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമത്ത് ബിൻ ഉസാലിനോട് ചോദിക്കുകയാണ്, നിനക്ക് വിശപ്പുണ്ടോ? നീ ഭക്ഷണം കഴിക്കുന്നോ? സത്യത്തിൽ ഉസാമത്ത് ബിൻ ഉസാൽ വലിയ വിശപ്പിലാണ്. സഹാബാക്കളോട് പറയുകയാണ്, അതാ ഭക്ഷണം കൊടുക്കാൻ പറയുന്നു. നിസ്കാരം കഴിഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലേക്ക് അങ്ങ് പോയി. വീണ്ടും അസറിന്റെ നേരത്തതാ റസൂലുള്ളാഹി തങ്ങൾ വരുന്നു. ഉസാമത്ത് ബിൻ ഉസാലിന്റെ അടുത്ത് ചെന്ന് വീണ്ടും ചോദിച്ചു, മോനെ നീ ഇസ്ലാമിലേക്കുണ്ടോ? അവിടുന്ന് പറഞ്ഞുല മുഹമ്മദ്, ഒരിക്കലും ഇല്ല മുഹമ്മദേ. പറയുകയാണ്, ഒരിക്കലും ഞാൻ ഇസ്ലാ മതത്തിലേക്ക് വരുന്നില്ല. ഒരൊറ്റ കാര്യത്തിൽ ഞാൻ കരാറിൽ ഒപ്പിടാം. എന്താണ് ആ കരാറ്? നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഉസാമത്ത് ബിൻ ഉസാലി ഇനി ഇല്ല കേട്ടോ. ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബാക്കളെ ഒരു നല്ല കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. യുദ്ധത്തിന്റെ വേളയിൽ ഈ ഉസാമത്ത് ബിൻ ഉസാലി ഇനി ഇല്ല എന്നല്ലേ പറഞ്ഞത്? കെട്ടഴിച്ചു വിടൂ.
സഹാബാക്കളൊക്കെ വലിയ അത്ഭുതത്തിലാണ്, തങ്ങളെ ഓർഡറാണ്, കെട്ടഴിച്ചു വിട്ടു. അതാ സന്തോഷത്തിൽ ഓട്ടമാണ് വീട്ടിലേക്ക് ഓടിയിട്ടതാ. വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായതിന് ശേഷം ഇലാ ഹദ്റത്തു റസൂലില്ലാ, കരുണത്തിന്റെ നേതാവിന്റെ അടുക്കൽ വരികയാണ്. അവിടുന്ന് പറയുന്നു, അഷ്ഹദു അന്നക റസൂലുല്ലാ, തങ്ങളെ നിങ്ങളാണ് അള്ളാഹുവിന്റെ ദൂതര്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നു തങ്ങളെ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ വാള് ഊരിപ്പിടിച്ച വാള് പിടിച്ചിട്ടില്ല, ഭീകരവാദം പറഞ്ഞിട്ടില്ല, തീവ്രവാദം പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ ഭീകരവാദവുമില്ല, തീവ്രവാദവുമില്ല. ഇസ്ലാം അതിനെ എതിർക്കുന്നവരാ. ഇസ്ലാം മതം എതിർത്തിട്ടുമുണ്ട്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സ്വഭാവമാണ്, ഹുസ്നുൽ ഖുൽഖാന്, സ്വഭാവത്തിലൂടെയാണ് വിജയിക്കാൻ കഴിയുക. സ്വഭാവത്തിലൂടെയാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇതര സമൂഹത്തിലുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ പിൻപറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥം സ്വഭാവത്തിലും കൂടിയും പിൻപറ്റണം. അങ്ങനെ പിൻപറ്റിയാൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പയ്ക്ക് വളരെ സന്തോഷമുണ്ടാവും. അല്ലാഹുവേ, നല്ല ഹുസ്നുൽ ഖുൽഖുള്ള മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും ഞങ്ങൾ നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാഅല്ലാഹ് വ്രത ആരംഭിക്കുകയാണ്. എല്ലാവരും തലമറക്കാൻ കഴിയുന്നവരൊക്കെ തലമറക്കുക. പ്രയാസമുള്ളവരുണ്ടാവും, കടം കൊണ്ട് വിഷമിക്കുന്നവർ, രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, എല്ലാ പ്രയാസങ്ങളും മനസ്സിൽ അത് മനസ്സിൽ വിചാരിച്ച് വ്രത ചൊല്ലണം. അറിയുന്ന വരികൾ ചൊല്ലുക, അറിയാത്ത വരികൾ ഉണ്ടെങ്കിൽ അതിന്റെ ജവാബ് എല്ലാവർക്കും അറിയാമോ.